ഒതന്റിക് സയൻസിന്റെ മുപ്പത്തി ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ പ്രസന്റേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു മൊബൈൽ ആപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു മൊബൈൽ ആപ്പ് തകരുന്നത് ക്രാഷാവുന്നത് എന്നൊക്കെയാണ് ഇതിന്റെ സാങ്കേതിക വശങ്ങൾ കൂടി നമ്മൾ വളരെ ചെറിയൊരു വീഡിയോയിൽ രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ട് സംഖ്യകൾ കൂട്ടാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യമായി വേണ്ടത് നമുക്കൊരു ലേ ഔട്ട് വേണം രണ്ട് സംഖ്യകൾ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റണം പിന്നെ അത് കിട്ടുന്ന ഫലം റിസൾട്ട് നമുക്ക് മൂന്നാമത്തെ ഒരു കള്ളിയിൽ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യുകയും വേണം പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത് മൂന്ന് ടെക്സ്റ്റ് ബോക്സുകൾ വേണം അതിൽ രണ്ടെണ്ണം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമുക്കത് ഇൻപുട്ടായിട്ട് കൊടുക്കണം മൂന്നാമത്തേത് ഡിസ്പ്ലേ മാത്രം മതി റിസൾട്ട് കാണിക്കാനായിട്ട് അങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടെക്സ്റ്റ് ലാബിൽ നമുക്ക് ആവശ്യമുണ്ട് എ ഐ ബി സി എന്ന് പറയുന്ന മൂന്ന് ലാബിലൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ ആറെണ്ണമുള്ള ഒരു ലേ ഔട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ലേ ഔട്ട് എടുക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള ലേ ഔട്ട് മാതൃകകളുണ്ടാവാം അത് നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള ബോക്സുകളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വളരെ എക്സ്പെർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് വഴി ഒക്കെ ഈ ബോക്സ് ഇന്ന എത്ര ഡിസ്റ്റൻസിലാണ് ഈ ബോക്സ് ഇത്ര ഡിസ്റ്റൻസിലാണെന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മനസ്സിൽ അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഈ ലേ ഔട്ടിനെയൊക്കെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാണ് ഇതൊരു ജാവ ആണ് ഇതാണ് ഒരു ലേ നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് ഉള്ള ഡാറ്റ എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് കൂട്ടണമെങ്കിൽ കൂട്ടുക ഗുണിക്കണമെങ്കിൽ ഗുണിക്കുക അതെല്ലാം ചെയ്ത് വീണ്ടും തിരിച്ചും ആ ഡാറ്റയെ ഈ ലേ ഔട്ടിലേക്ക് കൊടുത്ത് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കെൻഡ് നിൽക്കുന്നത് അതിൻ്റെ പുറകശത്ത് നിൽക്കുന്നത് ഈ ആക്ടിവിറ്റി ഫയലാണ് ഇത് ജാവയിലാണ് സാധാരണ എഴുതുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ജാവ അതിലാണ് നമ്മളിതെല്ലാം അപ്ലിക്കേഷനൊക്കെ എഴുതുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഐഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സി ഷാർപ്പിലാണ് അത് എഴുതുന്നത് നമുക്ക് എനിക്ക് പരിചയം കൂടുതൽ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ് അതാണ് എനിക്ക് കൂടുതൽ കൂടുതലറിയാവുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ എല്ലാ ആക്ടിവിറ്റികളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് മാനിഫെസ്റ്റ് ഫയൽ എന്ന് പറയുന്ന ആൾ ഇതിൽ എന്തെല്ലാം ആക്ടിവിറ്റികളൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മാനിഫെസ്റ്റിൽ ഉണ്ടായിരിക്കണം ആദ്യം ഏതാണ് ആക്ടിവിറ്റി ആണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി വേണം കാരണം ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നിന്നാണ് മറ്റു ആക്ടിവിറ്റികളൊക്കെ ജനറേറ്റ് ആവുന്നത് മാത്രവുമല്ല നമുക്കുള്ള പെർമിഷൻസ് നമുക്ക് എസ് എം എസ് ആയിക്കുള്ള പെർമിഷൻ അല്ലെങ്കിൽ അലാം അങ്ങനെയുള്ള എല്ലാ എല്ലാ പെർമിഷൻസും നമ്മൾ കാണുന്ന ക്യാമറ തുടങ്ങി ഒരുപാട് പെർമിഷൻസ് ഒക്കെ വേണം അതെല്ലാം കൊടുക്കുന്നത് ഈ മാനിഫെസ്റ്റ് ഫയലിലാണ് അപ്പോ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഡയഗ്രാം നോക്കൂ നിങ്ങൾ വലതുവശത്ത് കാണുന്നത് അതിൽ മാനിഫെസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് ആക്ടിവിറ്റികൾ ഉണ്ടാകുന്നു ആക്ടിവിറ്റികൾ നിന്ന് വീണ്ടും ലേ ഉണ്ടാകുന്നു ഇപ്പോൾ ലേ ഔട്ടുകളുടെ സംഖ്യകൾ ആക്ടിവിറ്റി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഓരോ ആക്ടിവിറ്റികൾ നടക്കുന്നത് ഇങ്ങനെ പല പല ആക്ടിവിറ്റികൾ ഒരു ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷനുണ്ടാകും എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് മാനിഫെസ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നമ്മളിപ്പോൾ ലേ ഔട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റികളുണ്ടാക്കി പിന്നെ നമ്മൾ ഒരു മാനിഫെസ്റ്റോ ഫയലൊക്കെ അതിൽ പെർമിഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആപ്പ് ഡിബഗ് എന്ന് പറയുന്ന സംഭവമാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ വരിക അത് നമ്മൾ നമ്മുടേതായ ഒരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കണം ഗൂഗിൾ ആപ്ലിക്കേഷൻ ആണ് ഡയറക്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കണം അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇരുപത്തഞ്ച് ഡോളറാണ് വൺ ടൈം കൊടുത്താൽ മതി ഇരുപത്തഞ്ച് ഡോളർ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ കൊണ്ടു അപ്പോൾ നമുക്ക് ഒരു പാസ്വേഡ് ഒരു എലിയസ് പാസ്വേഡൊക്കെ ഉണ്ട് ആ പാസ്വേഡ് തൊട്ട് അടുത്ത വേർഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതേ സെയിം പാസ്വേഡും സർട്ടിഫിക്കറ്റും വേണം നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത് അപ്ഡേറ്റ് ആവില്ല അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മൊബൈലിൽ നിന്ന് ഒരു ഡാറ്റ സെർവറിലേക്ക് പോകുന്നു സെർവറിൽ നിന്ന് ഒരു ഡാറ്റ തിരിച്ചു വരുന്നു ഇങ്ങനെ ഈ സെർവർ ഇതിനോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം വളരെ പ്രാധാന്യമുള്ളതാണ് അത് നമ്മൾ വളരെ കൂടുതൽ സമയമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വയസ്സ് കൊടുത്തിട്ടുള്ള ഒരു വെബ്സൈറ്റോ ഒരു സംഭവമോ ഒരു സെർവറോ നമ്മൾ വാഷ് ചെയ്താൽ മതി എന്നാൽ ഒരുപാട് ആളുകൾ വരുന്നെങ്കിൽ നമുക്ക് വളരെ ഏതാനും മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ സംഭവം തിരിച്ചു വരണമെങ്കിൽ നമുക്ക് സെർവറും മറ്റു അനുബന്ധ സൗകര്യങ്ങൾ കൂട്ടേണ്ടതായിട്ട് വരും നമുക്ക് ലോഡിങ് ടൈം എന്താണെന്ന് ഏകദേശം പിടികിട്ടി പക്ഷെ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു ലക്ഷം ആളുകൾ എട്ട് മണിക്കൂറിനുള്ളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സെക്കൻഡിൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ആളുകൾ കടന്നു വരുന്നുണ്ട് അതായത് നമുക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മില്ലി സെക്കൻഡിൽ ഒരു റെസ്പോൺസ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത്ര ഒരു ലക്ഷം പേരെ നമുക്ക് എട്ട് മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹോസ്റ്റിങ് സെലക്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഹോസ്റ്റിങ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ബ്ലോഗൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒരു ദിവസം ഒരു നൂറോ ഇരുന്നൂറോ പേരൊക്കെ വരുന്നു അപ്പോൾ ആയിട്ടുള്ള ഒരു ഇതെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വെർച്വൽ ആയിട്ടുള്ള സംഭവം എടുക്കാം അപ്പോൾ അതിന് നമുക്കൊരു അമ്പത് ഡോളർ മുതൽ ഇരുന്നൂറ് ഡോളർ വരെ നമ്മൾ മാസം കൊടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം മാസം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ നമ്മുടെ പോലെയുള്ള വലിയ ബവ് ക്യൂ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് സെർവർ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഡെഡിക്കേറ്റഡ് സെർവറിനെ പോലും ചിലപ്പോൾ ഒരു സെർവറിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ ഈ ഡെഡിക്കേറ്റഡ് സെർവർ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് വേറെ സെർവറുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് പാരലായിട്ട് ഒരു ക്ലൗഡ് തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യേണ്ടി വരും അതായത് ഒരു അഞ്ചോ പത്തോ സെർവറുകൾ പല സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണിത് അങ്ങനെ വരുമ്പോൾ ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാലും മറ്റ് സർവറുള്ളത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഒരിക്കലും ഡൗൺ ആവില്ല അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ് ഒരു പക്ഷേ നമുക്ക് ഈ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സെർവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലോ ഒക്കെയാണ് ആയിരിക്കാം ഈ ബവ് ക്യൂവിന് അബദ്ധം പറ്റിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ചിലപ്പോൾ ഒരുപാട് കൂട്ടേണ്ടി വരും അപ്പം അതിന് നമ്മൾ കൂടുതൽ മുതൽ മുടക്ക് ഒരു വലിയ എക്സ്ട്രാ അടുത്ത ലെവലിലുള്ള ഒരു പ്ലാനിങ് നടത്തിയാൽ മാത്രമേ ഈ സംഭവം ശരിയാവുള്ളൂ എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം ഒതൻറ്റിക് സയൻസിൻ്റെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് ഇത് കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം നൽകണം അതുപോലെ തന്നെ മറ്റു വീഡിയോകളൊക്കെ കണ്ട് അഭിപ്രായം കൂടി പറയണം താങ്ക്